ഹലോ ഫ്രണ്ട്സ്, ഹോം പെറ്റൽസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് വളരെ മനോഹരമായിട്ടുള്ളൊരു ഹോം ടൂറാണ്. വളരെ ഭംഗിയായി ചെയ്തിട്ടുള്ള എക്സ്റ്റീരിയറും അതുപോലെ തന്നെ മിതമായ രീതിയിൽ നല്ല ഭംഗിയിൽ ചെയ്തിട്ടുള്ള ഇൻറ്റീരിയറും ഉൾപ്പെട്ടതാണ് ഈ ഒരു വീട്. അപ്പോൾ എന്തായാലും വീഡിയോ നമുക്ക് ഫുള്ളായിട്ട് കണ്ടു നോക്കാം. മനോഹരമായിട്ടുള്ള ഈ ഒരു വീടിൻ്റെ ഹോം ടൂറാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ എന്തായാലും വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പേ, നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ കാണുന്നതെങ്കിൽ, അതല്ല സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. അപ്പോൾ വീടിൻ്റെ എക്സ്റ്റീരിയർ കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാകും നല്ല ഭംഗിയായിട്ടാണ് ചെയ്തെടുത്തിട്ടുള്ളത്. ഒരു വുഡൻ കളർ തീമും വൈറ്റ് കളറും മിക്സ് ചെയ്തിട്ടാണ് കളർ തീം കൊടുത്തിട്ടുള്ളത്. ഈ ഒരു കളർ തീം തന്നെ ഉണ്ടോ വീടിൻ്റെ എക്സ്റ്റീരിയറിൽ ഏറ്റവും കൂടുതൽ ഭംഗി കൂട്ടുന്നത്. ഒരു കിച്ചൻ്റെ സൈഡിലായിട്ടും ആ ഒരു കളർ തന്നെ ആ ഒരു ജി ഐ പൈപ്പ് വെച്ചിട്ടുള്ള ഗ്രിൽസ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ കണ്ടില്ലേ, ഈ ഒരു പാരപ്പറ്റിൻ്റെ ഭാഗത്തും ആ ഒരു ജി ഐ പൈപ്പ് വെച്ചിട്ട് അങ്ങനെ കൊടുത്തിട്ട് അതിലാ ഒരു ഉടൻ കളർ തീമിലുള്ള പെയിൻറ് കൊടുത്തിരിക്കുകയാണ്. അതിൻ്റെ മുകളിലാണെങ്കിൽ ഗ്ലാസ് റൂഫ് കൊടുത്തിട്ടുണ്ട്. പാരപ്പറ്റിൽ ആ ഒരു വുഡൻ കളർ തീമിൽ റെയിലിങ് കൊടുത്തതുകൊണ്ട് തന്നെ നല്ല ഭംഗിയുണ്ട് വീടിൻ്റെ എക്സ്റ്റീരിയറിൽ ആ ഒരു ഡിസൈൻ കാണാനായിട്ട്. പിന്നെ ഇവിടെ സിറ്റൗട്ട് കൊടുത്തിട്ടുള്ളത് നല്ല നീളത്തിലുള്ള സിറ്റൗട്ടായിട്ടാണ്. മുകളിലാണെങ്കിൽ ഒരു കുഞ്ഞു ബാൽക്കണിയായിട്ടാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇനി നമുക്ക് വീടിൻ്റെ അകത്ത് വിശേഷങ്ങളൊക്കെ ഒന്ന് കണ്ടു നോക്കാം. നല്ല നീളത്തിലുള്ളൊരു സിറ്റൗട്ടായിട്ട് രണ്ട് സൈഡിലോട്ട് ഇരിപ്പിടമൊക്കെ കൊടുത്തിട്ട് ആ ഒരു രീതിയിലാണ് സിറ്റൗട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. പിന്നെ ഫ്രണ്ട് ഡോറാണെങ്കിൽ നല്ല സിമ്പിൾ ഡിസൈനിൽ, പ്ലെയിൻ ആയിട്ടുള്ളൊരു ഡിസൈനിലാണ് ചെയ്തിട്ടുള്ളത്, ഡബിൾ ഡോർ മെത്തേഡിൽ. പിന്നെ ഇവിടെയാണെങ്കിൽ ഫ്ലോറിലെല്ലാം തന്നെ യൂസ് ചെയ്തിട്ടുള്ളത് ഗ്രാനൈറ്റാണ്. ഒരു മാർബിൾ ടച്ച് വരുന്ന ഗ്രാനൈറ്റാണ് കേട്ടോ. കണ്ടാൽ നമുക്ക് മാർബിളാണെന്ന് തോന്നുന്ന രീതിയിലുള്ളൊരു ഗ്രാനൈറ്റാണ് ഫ്ലോറിൽ കൊടുത്തിട്ടുള്ളത്. അതിൽ തന്നെ ബ്ലാക്ക് കളറിൽ ബട്ടൺ വർക്കും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഇരിപ്പിടത്തിൻ്റെ ഒക്കെ താഴ്ഭാഗത്തായിട്ട് ഷൂ റാക്ക് സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഈ ഇരിപ്പിടത്തിൻ്റെ കൗണ്ടറിലെല്ലാം ബ്ലാക്ക് കളറിലുള്ള ഗ്രാനൈറ്റാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഫ്ലോറിൽ കൊടുത്തിട്ടുള്ള ഗ്രാനൈറ്റാണെങ്കിൽ ലൈറ്റ് ഷെയ്ഡിലുള്ളതാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതാണ് സിറ്റൗട്ടിൻ്റെ മൊത്തത്തിലുള്ള ഒരു വ്യൂ വരുന്നത്. നല്ല വലിയൊരു വിൻഡോ ഒക്കെ വരുന്നുണ്ട് കേട്ടോ ഈ ഒരു സിറ്റൗട്ടിലോട്ട്, അകത്തുനിന്ന് ഓപ്പൺ ചെയ്യുന്ന രീതിയിൽ. പിന്നെ ഡോറിനോട് ചേർന്നും ഒരു വിൻഡോ, സിംഗിൾ വിൻഡോ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഇവിടുത്തെ മെയിൻ ഡോറ്. ഈ ഒരു വെൽക്കം ഡോർ ഓപ്പൺ ചെയ്തിട്ട് നമ്മൾ നേരെ എൻറ്റർ ചെയ്യുന്നത് ചെറിയൊരു പാസേജിലോട്ടാണ് കേട്ടോ, ഒരു പാസേജ് പോലുള്ള ഏരിയയിലോട്ടാണ്. അപ്പോൾ ഈ ഒരു ഭാഗത്തു നിന്നാണ് ലിവിങ് റൂം കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു പാസേജ് കഴിഞ്ഞിട്ട് പിന്നെ വരുന്നത് വളരെ വിശാലമായിട്ടുള്ളൊരു ഹാളാണ്. ഈ ഒരു ഹാളിൽ നിന്നാണ് സ്റ്റെയർകേസ് എല്ലാം കൊടുത്തിട്ടുള്ളത്. ഈ ഒരു സൈഡിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ വലിയൊരു കബോർഡ് സെറ്റിംഗ് നമുക്ക് കാണാൻ കഴിയും. വലിയൊരു വാർഡ്രോബ് ആയിട്ടാണ് ആ ഒരു ഭാഗം ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതാ ഞാൻ പറഞ്ഞല്ലോ, ഈ ഒരു പാസേജിൽ നിന്നാണ് ലിവിങ് റൂം കൊടുത്തിട്ടുള്ളത്. അതിൻ്റെ എൻട്രൻസ് ആണ് ഈ കാണുന്നത്. അപ്പോൾ നല്ല ഭംഗിയായിട്ട് എൻട്രൻസ് സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അവിടെ ഷോപ്പീസുകളൊക്കെ വെക്കാൻ പറ്റുന്ന രീതിയിൽ, എന്നാൽ ഡോറൊന്നും കൊടുക്കാതെ ഇങ്ങനെ ഓപ്പൺ ആയിട്ടാണ് ചെയ്തിട്ടുള്ളത്. അതിൽ നമുക്ക് ഷോപ്പീസുകളൊക്കെ വെക്കാൻ പറ്റും രണ്ട് സൈഡിലും. അതുപോലെ തന്നെ അവിടെ എല്ലാം സ്പോട്ട് ലൈറ്റുകൾ കൊടുത്തിട്ട് മനോഹരമാക്കിയിട്ടുണ്ട്. പിന്നെ ഫ്ലോറിംഗ് എല്ലാം സെയിം തന്നെയാണ് കേട്ടോ. ഇവിടെയും ഗ്രാനൈറ്റ് തന്നെയാണ് അകത്തും യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതാ നല്ല സിമ്പിളായിട്ട് ഡിസൈൻ ചെയ്തെടുത്തിട്ടുള്ളൊരു ലിവിങ് റൂമാണ്. മുകളിൽ കണ്ടില്ല, ഇങ്ങനെ നാല് സൈഡിലും ആ ഒരു വുഡൻ കളറിലുള്ള പെയിൻറ് കൊടുത്തിരിക്കുകയാണ്. പ്രത്യേകിച്ച് സീലിംഗ് വർക്കൊന്നും ചെയ്തിട്ടില്ല. പിന്നെ വുഡൻ ഫ്രെയിമോട് കൂടിയിട്ടുള്ള, വുഡൻ ഫ്രെയിമും കുഷ്യനും കൊടുത്തിട്ടുള്ള സെറ്റിയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അതുകൂടാതെ തന്നെ ഒരു വുഡൻ ബെഞ്ച് കൂടി അവിടെ, ലോങ് ബെഞ്ച് കൂടി അവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു സൈഡിലായിട്ടൊരു ഓപ്പൺ ഷോക്കേസ് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു എൻട്രൻസിൻ്റെ നമ്മൾ ഈ അകത്തു നിന്ന് നോക്കുമ്പോഴുള്ളൊരു വ്യൂ ആണ് കേട്ടോ ഇത്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഒരു ലിവിങ് റൂമിൻ്റെ വിശേഷങ്ങൾ വരുന്നത്. ഇന്ന് നമ്മൾ ഇവിടെ നിന്നും നേരെ വരുമ്പോൾ ഈ ഒരു വാർഡ്രോബാണ് കാണുന്നത്. അതിൻ്റെ രണ്ട് വശത്തായിട്ടാണ് ബെഡ്റൂമുകളുടെ ഡോറ് വരുന്നത്. അപ്പോൾ അതാണ് ഒരു ബെഡ്റൂം. പിന്നെ അത് ഈ ഒരു വശത്തോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഈ ഭാഗത്താണ് ഒരു ബെഡ്റൂം കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അങ്ങനെയാണ് രണ്ട് ബെഡ്റൂമുകൾ കൊടുത്തിട്ടുള്ളത്. താഴത്ത് രണ്ട് ബെഡ്റൂമുകളാണ് വരുന്നത്. അത് കഴിഞ്ഞ് പിന്നെ വരുന്നത് സ്റ്റെയർകേസ് ആണ്. പിന്നെ ഇപ്പുറത്തോട്ട് നോക്കിക്കഴിഞ്ഞാൽ വളരെ വിശാലമായിട്ടുള്ളൊരു ഹാളാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പോൾ ഇവിടെ രണ്ട് ടേബിളൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഈ ഒരു ഭാഗത്തൊരു ബെഞ്ചും വുഡൻ ബെഞ്ചും വുഡൻ ടേബിളെല്ലാം കൊടുത്തിട്ടുണ്ട്. പിന്നെ അതാ ഈ സൈഡിലോട്ടായിട്ട് ഡൈനിങ് ടേബിളും ചെയറുകളെല്ലാം അറേഞ്ച് ചെയ്തിട്ടുണ്ട്.
പിന്നെ ഇവിടുത്തെ വാഷ് ഏരിയ കൊടുത്തിട്ടുള്ളത് ഈ ഒരു ഭാഗത്തായിട്ടാണ്, സ്റ്റെയർ കേസിൻ്റെ ഒരു താഴ്ഭാഗത്തായിട്ട് ഇങ്ങനെ ഒരു പ്രത്യേകം ഏരിയ കൊടുത്തിട്ടാണ് അത് ചെയ്തിട്ടുള്ളത്. നല്ല സിമ്പിളായിട്ടുള്ളൊരു വാഷ് ബേസിൻ ആണ് കൊടുത്തിട്ടുള്ളത്. ഒരു മിററും അതിന് മുകളിൽ കൊടുത്തിട്ടുണ്ട്. താഴെ ക്യാബിനറ്റ് എല്ലാം വരുന്ന രീതിയിൽ വൈറ്റ് കളറിൽ വരുന്ന വാഷ് ബേസിനും ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ഡൈനിങ് ടേബിളും ചെയറുകളും വരുന്നത് ഗ്ലാസ് ആൻഡ് വുഡ് ഡിസൈനിലാണ് കേട്ടോ. അത് കഴിഞ്ഞ് ഈ കാണുന്ന ഡോറ് കിച്ചൻ്റെ ഡോറാണ് കേട്ടോ, കിച്ചനിലോട്ടുള്ള ഡോറാണ്. പിന്നെ ദാ ഇവിടെയും ഒരു ഷോക്കേസ് കൊടുത്തിട്ടുണ്ട്, ഓപ്പണായിട്ട് തന്നെയാണ് ചെയ്തിട്ടുള്ളത്. അവിടെ നല്ല ഭംഗിയായിട്ട് ഷോപ്പീസുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു ഹാളിൻ്റെ ഈ ഒരു വശത്തോട്ട് മറുവശത്തോട്ട് നോക്കിക്കഴിഞ്ഞാൽ നല്ല ഭംഗിയായിട്ട് സെറ്റ് ചെയ്തെടുത്തിട്ടുള്ളൊരു ടി വി യൂണിറ്റ് നമുക്ക് കാണാൻ കഴിയും. എല്ലാം ആ ഒരു വുഡൻ കളർ തീമിലാണ് ചെയ്തിട്ടുള്ളത്. അതിന് മാച്ചായ രീതിയിൽ ഒരു ലൈറ്റ് ഷെയ്ഡും കൂടെ കൊടുത്തിട്ടുണ്ട്. അതിന് മുകളിലൊക്കെ കുഞ്ഞു കുഞ്ഞു പോട്ടിൽ പ്ലാന്റുകൾ വെച്ചിട്ടുണ്ട്, ലൈവ് പ്ലാന്റുകളാണ് കേട്ടോ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതാണ് ഹാളിൻ്റെ മൊത്തത്തിലുള്ളൊരു വ്യൂ വരുന്നത്. ഒരു ടി വി യൂണിറ്റിൻ്റെ താഴ്ഭാഗത്തൊരു സ്റ്റോറേജ് ഫെസിലിറ്റിയും കൂടിയും കൊടുത്തിട്ടുണ്ട് കേട്ടോ, ഒരു വൈറ്റ് കളറിൽ. ഇനി നമുക്ക് ഇവിടുത്തെ ബെഡ്റൂമുകളൊന്ന് കണ്ടു നോക്കാം. അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ ഒരു വലിയ വാർഡ്രോബ് യൂണിറ്റിൻ്റെ രണ്ട് വശത്തായിട്ടാണ് ബെഡ്റൂമുകൾ വരുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് ഈ ഒരു ബെഡ്റൂം ഒന്ന് ഓപ്പൺ ചെയ്തിട്ട് കണ്ടു നോക്കാം. നല്ല സിമ്പിളായിട്ടാണ് ഇവിടുത്തെ ബെഡ്റൂമുകളെല്ലാം ഡിസൈൻ ചെയ്തെടുത്തിട്ടുള്ളത്. പിന്നെ ഫ്ലോറിംഗ് ഒന്നും ഇനി എടുത്തു പറയാനില്ല, എല്ലാ ഭാഗത്തും വീടിന് സെയിം ഫ്ലോറിംഗ് തന്നെയാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇവിടെ കർട്ടൻ വർക്ക് പെൻഡിങ് ആണ് കേട്ടോ, അത് ചെയ്തിട്ടില്ല. വിൻഡോസ് കണ്ടില്ലേ, നല്ല വെളിച്ചം കിട്ടുന്ന രീതിയിൽ രണ്ട് സൈഡിലും വിൻഡോസ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു സിമ്പിളായിട്ടുള്ള കട്ടിലാണ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. പിന്നെ അതാ ഈ ഒരു സൈഡിലോട്ടായിട്ട് ഈ റൂമിൻ്റെ വാർഡ്രോബ് കൊടുത്തിട്ടുണ്ട്. അവിടെ തന്നെ ആ ഒരു വാർഡ്രോബിനോട് ചേർന്ന് തന്നെ ഒരു മിറർ യൂണിറ്റും കൂടെ സെറ്റ് ചെയ്ത് കൊടുത്തിട്ട് ഒരു ഡ്രസ്സിങ് ഏരിയ പോലെ ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ അതാ ഈ ഒരു കോർണറിലോട്ടായിട്ടാണ് ഇവിടുത്തെ ബാത്റൂമ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ജസ്റ്റ് നമുക്ക് ഈ ഒരു ബാത്റൂമും കൂടെ ഒന്ന് ഓപ്പൺ ചെയ്തിട്ട് കണ്ടു നോക്കാം. കുറച്ചൊരു ലൈറ്റ് ഷെയ്ഡിൽ വരുന്ന കളർ തീമിലാണ് ബാത്റൂം ചെയ്തിട്ടുള്ളത്. ഇനിയിപ്പോൾ ഈ ഒരു ബെഡ്റൂമിൽ നിന്നും ഇറങ്ങുമ്പോൾ നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ് നെക്സ്റ്റ് ബെഡ്റൂം വരുന്നത്. അപ്പോൾ ഇതും സിമ്പിളായിട്ട് തന്നെ ഡിസൈൻ ചെയ്തെടുത്തിട്ടുള്ളൊരു ബെഡ്റൂമാണ് കേട്ടോ. അപ്പോൾ രണ്ട് സൈഡിലും ഇങ്ങനെ നന്നായിട്ട് വെളിച്ചം കിട്ടുന്ന രീതിയിൽ വിൻഡോസ് എല്ലാം കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെയും സിമ്പിളായിട്ടൊരു കട്ടിൽ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ വാർഡ്രോബ് വരുന്നത് ഈ ഒരു സൈഡിലോട്ടായിട്ടാണ്. കളർ തീമെല്ലാം സെയിം തന്നെയാണ്, ഒരു വൈറ്റ് ആൻഡ് ഗ്രേ കളർ തീമിലാണ് ആദ്യം കണ്ട ബെഡ്റൂമിലും ഇവിടെയും എല്ലാം സെറ്റ് ചെയ്തിട്ടുള്ളത്, ഈ ഒരു വാർഡ്രോബുകൾ ചെയ്തിട്ടുള്ളത്. പിന്നെ അത് ആ ബാത്റൂം വരുന്നത് അതിൻ്റെ തൊട്ടടുത്തായിട്ടാണ്. അപ്പോൾ ഈ ബാത്റൂമും കൂടെ ഒന്ന് ഓപ്പൺ ചെയ്തിട്ട് കണ്ടു നോക്കാം. അപ്പോൾ നേരത്തെ കണ്ടതിൽ നിന്നും കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടൊരു ഗ്രേ ഷെയ്ഡിലാണ് ഇവിടുത്തെ കളർ തീം കൊടുത്തിട്ടുള്ളത്. എല്ലാം ലൈറ്റ് കളർ തന്നെയാണ് കേട്ടോ, ഒരു വൈറ്റ് കളറും മിക്സ് ചെയ്തിട്ടാണ് ബാത്റൂമുകളൊക്കെ ചെയ്തിട്ടുള്ളത്. അപ്പോൾ രണ്ട് ബെഡ്റൂമുകളാണ് ഇവിടെ താഴത്ത് വരുന്നത്. പിന്നെ വരുന്നത് മുകളിലാണ് കേട്ടോ. മുകളിലാണെങ്കിൽ മൂന്ന് ബെഡ്റൂം കൊടുത്തിട്ടുണ്ട് ഫസ്റ്റ് ഫ്ലോറിൽ. അപ്പോൾ ദാ സ്റ്റെയർ കേസ് ദാ ഈ ഒരു ഭാഗത്തു നിന്നാണ് കൊടുത്തിട്ടുള്ളത്. സ്റ്റെയർ കേസിൽ യൂസ് ചെയ്തിട്ടുള്ളത് സെയിം ഗ്രാനൈറ്റ് ആണ് കേട്ടോ. ഇവിടെ ഫ്ലോറിങ്ങിന് കൊടുത്തിട്ടുള്ള ഒരു സെയിം ഗ്രാനൈറ്റ് ആണ് സ്റ്റെപ്പുകൾക്ക് കൊടുത്തിട്ടുള്ളത്. പിന്നെ ആണെങ്കിൽ റെയിലിംഗ് സ്റ്റീൽ റെയിലിംഗുമാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതാ സ്റ്റെയർ കേസ് കയറി നമ്മൾ നേരെ ചെല്ലുന്നത് വളരെ വിശാലമായിട്ടുള്ളൊരു ഹാളിലോട്ടാണ്. പിന്നെ മുകളിലും സെയിം ഫ്ലോറിങ് തന്നെയാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. താഴത്ത് കണ്ട അതേപോലെ ആ ഒരു വാർഡ്രോബ് യൂണിറ്റ് ആ ഒരു സൈഡിൽ ഇവിടെയും കൊടുത്തിട്ടുണ്ട്, മുകളിലും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു സെയിം ഗ്രാനൈറ്റ് തന്നെയാണ് ഫ്ലോറിങ് കണ്ടല്ലോ. നല്ല വിശാലമായിട്ടുള്ളൊരു ഹാളാണ് കേട്ടോ മുകളിലുള്ളത്. പിന്നെ നിറയെ വിൻഡോസ് വരുന്നത് കൊണ്ട് തന്നെ നന്നായിട്ട് വെളിച്ചമുണ്ട്. നമ്മൾ ലൈറ്റ് ഇട്ടില്ലെങ്കിൽ പോലും നന്നായിട്ട് വെളിച്ചം കിട്ടുന്നുണ്ട്. അപ്പോൾ അതാ ഇവിടുത്തെ ഒരു ബെഡ്റൂമാണിത്. സിമ്പിളായിട്ട് നമ്മൾ താഴത്ത് കണ്ട അതേ ആ ഒരു മോഡലിൽ തന്നെയാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ഭാഗത്ത് ദാ വാർഡ്രോബും അതിലൊരു മിറർ യൂണിറ്റും കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ തൊട്ടടുത്താണ് ബാത്റൂം വരുന്നത്. അപ്പോൾ ജസ്റ്റ് ഈ ബാത്റൂമും കൂടെ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. അപ്പോൾ ഇതിൽ കണ്ടില്ലേ കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടൊരു കളറാണ് കൊടുത്തിട്ടുള്ളത്. ഒരു ലൈറ്റ് ബ്രൗൺ ഷെയ്ഡ് വരുന്ന കളറാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഈ ഒരു ബെഡ്റൂമിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ട് നമ്മൾ താഴത്ത് കണ്ട അതേ മെത്തേഡ് തന്നെ ഇവിടെ നെക്സ്റ്റ് ബെഡ്റൂം വരുന്നത്.
അപ്പോൾ ദാ ഇവിടെയും സെയിം തന്നെയാണ് കേട്ടോ, രണ്ട് വിൻഡോസ് അങ്ങനെ അവർ രണ്ട് സൈഡിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ ദാ ഒരു കട്ടിൽ ഈ ഒരു ഭാഗത്ത് സെറ്റ് ചെയ്തിട്ടുണ്ട്. വാർഡ്രോബ് വരുന്നത് ഈ സൈഡിലോട്ട്, വാർഡ്രോബിനെല്ലാം സെയിം കളർ തീമാണ് കേട്ടോ. പിന്നെ ഇതിൻ്റെ ബാത്റൂം ഈ ഒരു സൈഡിൽ വരുന്നുണ്ട്, ഈ ഒരു കോർണറിലായിട്ട്. ഈ ബാത്റൂം ഞാൻ ഓപ്പൺ ചെയ്തിട്ടില്ല കേട്ടോ, എല്ലാം ഏകദേശം ഒരുപോലെ തന്നെയാണ്, അതുകൊണ്ട് ഞാൻ അത് ഓപ്പൺ ചെയ്തിട്ടില്ല. ഇനി ഇവിടെ ഒരു ബെഡ്റൂമും കൂടെ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് വരുന്നത് ഈ ഹാളിൻ്റെ ഈ ഒരു അറ്റത്തോട്ടായിട്ടാണ്. അപ്പോൾ ഇതിൽ നമുക്കിപ്പോൾ പ്രത്യേകിച്ച് ഒന്നും കാണാനില്ല, ഇത് സെറ്റ് ചെയ്തിട്ടില്ല, ഇങ്ങനെ ജസ്റ്റ് ഒരു ബെഡ്റൂമായിട്ട് അങ്ങനെ ഇട്ടിട്ടേ ഉള്ളൂ, അതിലൊന്നും സെറ്റ് ചെയ്ത് കൊടുത്തിട്ടില്ല. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള സമയത്ത് അതൊരു ബെഡ്റൂമായിട്ട് സെറ്റ് ചെയ്തെടുക്കാൻ പറ്റുന്ന രീതിയിൽ അങ്ങനെ ഇട്ടിരിക്കുകയാണ്. പിന്നെ അതാ ആ എൻഡിൽ കാണുന്നത് പുറത്തെ ബാൽക്കണിയിലോട്ടുള്ള ഡോറാണ് കേട്ടോ. ഇതാണെങ്കിൽ കിച്ചൻ്റെ സൈഡിലുള്ള ആ ഒരു ടെറസിലോട്ട്, ഓപ്പൺ ടെറസിലോട്ടുള്ള ഡോറാണ്. അപ്പോൾ ഇവിടെയാണ് വാഷിംഗ് മെഷീനും അങ്ങനെയുള്ള വാഷിങ്ങിൻ്റെ ആ ഒരു ഏരിയ ആയിട്ട് സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. നമ്മൾ പുറത്തുനിന്ന് കാണുന്ന ഒരു ഗ്രില്ല് ഏരിയ ആണ് കേട്ടോ ഇത് ഈ വരുന്നത്. ആ ഒരു ജി ഐ പൈപ്പൊക്കെ കൊടുത്തിട്ട് അപ്പോൾ അതാ ഇവിടെ നിന്ന് നമുക്ക് ഫ്രണ്ടിലോട്ടും ആ ഒരു പാരപ്പെറ്റിൻ്റെ ആ ഭാഗത്തോട്ടും പോകാൻ കഴിയും. അപ്പോൾ നമ്മൾ വീടിൻ്റെ ഫ്രണ്ടിൽ നിന്ന് കണ്ടിരുന്ന ആ ഒരു വ്യൂ ആണ് കേട്ടോ ഈ കാണുന്നത്. ആ ഒരു പാരപ്പെറ്റും ആ റെയിലിങ്ങും അതിൻ്റെ മുകളിലുള്ള ഗ്ലാസ് റൂഫും എല്ലാമാണ് ഈ കാണുന്നത്. അപ്പോൾ വീടിൻ്റെ എക്സ്റ്റീരിയറിൽ ഭംഗി കൂട്ടുന്നതിൽ ഏറ്റവും വലിയൊരു പങ്ക് വഹിക്കുന്നത് ഈ ഒരു സംഭവം തന്നെയാണ് കേട്ടോ. അപ്പോൾ മുകളിൽ പുറം ഭാഗം ഞാൻ ഈ ഒരു ഏരിയ മാത്രമേ ഓപ്പൺ ചെയ്ത് കാണിച്ചിട്ടേ ഉള്ളൂ. പിന്നെ വീടിൻ്റെ ഫ്രണ്ട് സൈഡിലോട്ടൊരു കുഞ്ഞു ബാൽക്കണി നമ്മൾ ആ ഒരു എക്സ്റ്റീരിയർ കണ്ട സമയത്ത് മുറ്റത്ത് നിന്ന് നോക്കുമ്പോൾ കണ്ട ആ ഒരു കുഞ്ഞു ബാൽക്കണി വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഡോറാണ് ആ കാണുന്നത്. അത് ഞാൻ ഓപ്പൺ ചെയ്തിട്ടില്ല കേട്ടോ. അതിൽ പ്രത്യേകിച്ച് ഒന്നും കാണാനില്ല, ആ ഒരു കുഞ്ഞു ബാൽക്കണി, നമ്മൾ പുറത്തുനിന്ന് കണ്ട ഒരു ബാൽക്കണി മാത്രമാണ്. ഇനി നമുക്ക് വീടിൻ്റെ വീഡിയോയിൽ കാണാനായിട്ട് ബാക്കിയുള്ളത് വീടിൻ്റെ ഒരു കിച്ചൺ സൈഡാണ്. അപ്പോൾ ഒരു കിച്ചനും അതിനോട് ചേർന്നൊരു സിമ്പിളായിട്ടൊരു വർക്ക് ഏരിയയും വരുന്ന രീതിയിൽ നല്ല സൗകര്യപ്രദമായി നിർമ്മിച്ചിട്ടുള്ള ഒരു കിച്ചനാണ് കേട്ടോ ഈ ഒരു വീടിനുള്ളത്. അപ്പോൾ കിച്ചൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ളൊരു വീഡിയോ ഞാൻ തൊട്ട് മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. കാണാത്തവരുണ്ടെങ്കിൽ അതിൻ്റെ ലിങ്ക് ഞാൻ ഈ ഒരു വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ ആ ഒരു ലിങ്ക് എടുത്തിട്ട് നിങ്ങൾ കണ്ടു നോക്കുക കേട്ടോ വിശദമായിട്ടുള്ള കിച്ചൻ വീഡിയോ കാണണം എന്നുള്ളവർ. ഇതിൽ ഞാൻ ജസ്റ്റ് കിച്ചൻ്റെ മോഡൽ മാത്രം ഒന്ന് കാണിക്കുന്നേ ഉള്ളൂ. അപ്പോൾ ഡോർ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഇതുപോലെ ഒരു ഫസ്റ്റ് കിച്ചൻ്റെ ഏരിയ വരുന്നുണ്ട്. എന്നാൽ ഈ ഒരു കിച്ചനോട് ചേർന്ന് തന്നെ ഒരു വർക്കിംഗ് കിച്ചനും കൊടുത്തിട്ട് ആ ഒരു രീതിയിലാണ് കിച്ചൺ ചെയ്തെടുത്തിട്ടുള്ളത്. അവിടെ ഡോർ സെപ്പറേഷനൊന്നും ചെയ്തിട്ടില്ല ഈ ഒരു കിച്ചനും വർക്കിംഗ് കിച്ചനും തമ്മിൽ. ഇങ്ങനെ ചെറിയ കൗണ്ടറുകൾ കൊടുത്തിട്ട് ചെറിയൊരു സെപ്പറേഷൻ കൊടുത്തിട്ട് ഓപ്പൺ ആയിട്ടാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതാണ് വർക്കിംഗ് കിച്ചൻ്റെ സൈഡ് വരുന്നത്. ഈ ഭാഗത്താണ് ഗ്യാസ് സ്റ്റൗവ്, വിറകടുപ്പ്, സിങ്ക് അങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത്രയൊക്കെയാണ് കേട്ടോ ഈ ഒരു സൗകര്യപ്രദമായ കിച്ചൻ്റെ കാര്യങ്ങൾ വരുന്നത്. വിശദമായ വീഡിയോ വേണ്ടവർ അതെടുത്തിട്ട് കണ്ടു നോക്കുക. പിന്നെ ഇത് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഒരു സിമ്പിളായിട്ടുള്ളൊരു വർക്ക് ഏരിയ കൂടി ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് ഉടനെ തന്നെ കാണാം. അതുവരേക്കും എല്ലാവരോടും ബൈ, താങ്ക് യു.